കേരളത്തിൽ ആരും ആരെയും നീറൊന്നും വിളിച്ചിട്ടില്ല. അവരങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ച ലീഡറാണ് കെ കരുണാകരൻ. ആറു പതിറ്റാണ്ട് മുമ്പത്തെ കഥയാണ്. 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുണ്ടായ പതനം, അതാണ് പതനം. 133 പേരുള്ള കേരള നിയമസഭയിൽ കേവലം 9 സീറ്റായിട്ട് കോൺഗ്രസ്, 2 അക്കം പോലും. അപ്പൊ ഇനി കോൺഗ്രസ് തല പൊക്കി ഡൽഹിയിലടിക്കും, സംശയിക്കണ്ട. എന്നാൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. മല്ലേശ്വരന്റെ ഒടിഞ്ഞ വെല്ലുവിളി കോൺഗ്രസിന് കഥ കഴിഞ്ഞ കഴിയുക. അങ്ങനെ തരുന്നതിന് കോൺഗ്രസിന് 5 വർഷം കാത്തിട്ടില്ല, 2.5 വർഷത്തിന് വീണ്ടും കേരളത്തിലെ അധികാരത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്സ് സി കെ കരുണാകരൻ. ഇത് കഥ കഴിഞ്ഞെന്ന് കരുതിയ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്ന കഥ. കെ കരുണാകരന്റെ കഥ തുടങ്ങുന്നത് അതിനും വളരെ മുമ്പ്, 100 വർഷം മുമ്പ് തുടങ്ങിയ കഥ. 1st ലോകമഹായുദ്ധം കത്തി നിന്ന കാലത്തായിരുന്നു. പിന്നീട് ഒരുപാട് രാഷ്ട്രീയ യുദ്ധങ്ങൾ നയിക്കാനുള്ള നിയോഗവുമായി കണ്ണൂത്ത് കരുണാകരന്റെ ജനനം. കണ്ണൂരിലെ കുട്ടിക്കാലം 7ാം ക്ലാസ് പാസ്സായപ്പോൾ അവസാനിച്ചു. വര പഠിക്കാനായി തൃശ്ശൂരിലേക്ക്. കരുണാകരന്റെ തലവര തെളിഞ്ഞതും തൃശ്ശൂരിലാണ്. അങ്ങനെയാണ് അദ്ദേഹം തൃശ്ശൂർ വരുന്നത്. അങ്ങനെ ചിത്രരചന പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കണ്ണിൽ വെള്ളം നിറയുന്ന രസമം. അങ്ങനെയാണ് ചിത്രരചന നിന്നുപോയത്. അത് നിന്നില്ല ഏതെങ്കിലും ഒരു പക്ഷേ നല്ലൊരു ചിത്രകാരനായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. അങ്ങനെ വെള്ളാനിക്കര എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നീട് ട്രേഡ് യൂണിയൻ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് തൃശ്ശൂരേക്കുള്ള വളരെ. വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് രാഷ്ട്രീയത്തിൽ എഴുത്തിനിരുത്തിയത്. ട്രേഡ് യൂണിയൻ രംഗത്തെത്തിച്ചത് പനമ്പിള്ളി ഗോവിന്ദനാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ ജയിലിൽ. കരുണാകരൻ തൃശ്ശൂരിൽ നിന്ന് വളരാൻ തുടങ്ങി. കേരളത്തിന്റെ 2 അറ്റത്തേക്ക് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ എണ്ണം, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം എന്ന ധാരണ വരുത്തി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത ആളാണ് കേരളക്കാരൻ. ഒരു വലിയ വിശേഷിച്ചൊരു വിദ്യാഭ്യാസമില്ലാതെ തൃശ്ശൂരിലെത്തി INTUC വളർത്തി കൊണ്ടുവന്നു. പിന്നെ പല രീതിയിലും INTUC സീതാറാമെല്ലാം വഴക്കോട്ട് കൂടിയാണ്. നഗരസഭാ കൗൺസിൽ തിരുക്കൊച്ചി നിയമസഭാ വിജയങ്ങൾക്ക് ശേഷം 1986 കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് 2486 വോട്ടിന് തോറ്റു. ജയിച്ച ഡോക്ടർ AR മേനോൻ EMS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി. EMS സർക്കാരിനെതിരായ വിമോചന സമരത്തിന് രാഷ്ട്രീയമായി താൻ എതിരായിരുന്നു എന്നാണ് കരുണാകരൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന് കാരണം അതാണെന്നും അദ്ദേഹം കരുതി. അന്നേ ഗ്രൂപ്പുണ്ട് കോൺഗ്രസിനും കരുണാകരനും. CK ഗോവിന്ദൻ നായർ എന്ന CKG ഗ്രൂപ്പിൽ കരുണാകരൻ. മറുവശത്ത് ആർശങ്കർ PT ചാക്കോ സഖ്യം. മുഖ്യമന്ത്രി ആർശങ്കറും ആഭ്യന്തരമന്ത്രി PT ചാക്കോയും ചേർന്ന് തന്നെ കൊലക്കേസപ്പെടുത്തിയെന്ന് ലീഡർ വിശ്വസിച്ചു. അതായിരുന്നു തട്ടിലെ സ്റ്റേറ്റ് കേസ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഗ്രൂപ്പിൽ. അത് മാറ്റിവെക്കാതെ ഗ്രൂപ്പില്ലെങ്കിൽ പിന്നെ അവിടെ കോൺഗ്രസ് നിർവഹിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയും അതേസമയം ദൗർബല്യം. 1965 തെരഞ്ഞെടുപ്പിലാണ് കരുണാകരൻ മാടയിലെത്തുന്നത്. ജയിച്ചെങ്കിലും അത്തവണ സഭ ചേർന്നില്ല. പിന്നീട് 7 തവണ കൂടി അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച കരുണാകരൻ മാളയുടെ മാണിക്യമായി. 1967 നിയമസഭാ പ്രവേശം മുതൽ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനുമായി. ഒരു ഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയുടെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രകടമായ EMS. ഇപ്പൊ EMS-നെ ആളുകൾ പ്രസംഗം കേൾക്കാനൊക്കെ പോകുന്നത് ഒരു സ്റ്റഡി ക്ലാസ് കേൾക്കാൻ പോകുന്നവരാണ്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ കേരള ബൗദ്ധികമായ ആധിപത്യവും